നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയുമായി ഒരു യുദ്ധം ഉണ്ടായാൽ ഇന്ത്യ സാങ്കേതിക തികവോട് കൂടിയ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് കാരണം ചൈന അത്തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യയുടെ യുദ്ധം തുടങ്ങുമ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ അവർ ആളില്ല യുദ്ധവിമാനങ്ങളെയൊക്കെ ആകും ഉപയോഗിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇതൊക്കെ നമ്മുടെ സൈന്യം നേരത്തെ തന്നെ വിലയിരുത്തിയ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ചില നിർണായകമായ ആയുധങ്ങൾ ആവശ്യമായിരുന്നു അത്തരത്തിലുള്ള ഉപകരണങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ സൈന്യം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഇപ്പോൾ അതിൻ്റെയൊക്കെ ഫലം വന്നു തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയുടെ അതിർത്തികൾ കാക്കാനായി ഇനി മുതൽ റിസ്തം ഡ്രോണുകളെ അണിനിരത്തും എന്നുള്ള വളരെ സുപ്രധാനപരമായ വാർത്തയാണ് സൈന്യം പുറത്തുവിടുന്നത് നിരീക്ഷണത്തിന് മാത്രമല്ല ശത്രുവിനെ ആക്രമിക്കുന്നതിനും തദ്ദേശീയമായി വികസിപ്പിച്ച ഈ ഡ്രോണുകളാണ് ഇന്ത്യ വിന്യസിക്കാൻ പോകുന്നത് അതിൻ്റെ പരീക്ഷണം വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷമാണ് ലഡാക്കിലേക്ക് എത്തിക്കുന്നത് DRDO ആണ് റിസ്തം 2 വികസിപ്പിച്ചെടുത്തത് DRDOയുടെ പ്രോട്ടോടൈപ്പ് പരീക്ഷണം പൂർത്തിയായതിനാൽ ഇനി വ്യോമസേന നേരിട്ട് പരീക്ഷണ പറക്കൽ നടത്തിയ ശേഷമായിരിക്കും ലഡാക്കിലേക്ക് എത്തിക്കുക എന്നുള്ള വിവരമാണ് സൈന്യം പങ്കുവയ്ക്കുന്നത് 16,000 അടി ഉയരത്തിൽ നിരീക്ഷിക്കാനും 8 മണിക്കൂർ തുടർച്ചയായി നിർത്താതെ പറക്കാനാകാനും റിസ്തം ഡ്രോണുകൾക്ക് കഴിയും കർണാടകയിലെ ചിത്രദുർഗത്തിലായിരുന്നു റിസ്തത്തിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് പരിഷ്കരിച്ച പതിപ്പിന് 26,000 അടി ഉയരത്തിൽ പറക്കാനും 18 മണിക്കൂർ പറക്കാനാകും എന്നും ഈ വർഷം അവസാനത്തോടുകൂടി അത് പ്രവർത്തന സജ്ജമാകും എന്നാണ് DRDO അറിയിച്ചിരിക്കുന്നത് സിന്തറ്റിക് അപ്പറേച്ചർ റഡാറും ഇലക്ട്രിക് ഇൻ്റലിജൻസ് സംവിധാനവും സാഹചര്യങ്ങളും കാലാവസ്ഥയും മനസ്സിലാക്കി ദിശ മാറ്റാനുള്ള സ്വയം നിയന്ത്രിത സംവിധാനവുമൊക്കെ രുസ്തത്തിലുണ്ട് എന്നുള്ളത് മറ്റ് രാജ്യങ്ങളുടെ ഡ്രോണുകളിൽ നിന്ന് ഇന്ത്യയുടെ രുസ്തം ഡ്രോണിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് പരീക്ഷണഘട്ടത്തിൽ 8 മണിക്കൂർ ആകാശത്ത് പൂർത്തിയാക്കിയ ശേഷവും 1 മണിക്കൂറിനടുത്ത് പറക്കാനുള്ള ഇന്ധനം ബാക്കിയാക്കിയ ശേഷമാണ് രുസ്തം പറന്നിറങ്ങിയത് എന്നാണ് ഗവേഷകർ പറയുന്നത് ഇസ്രയേലിൽ നിന്നും ഇന്ത്യ എത്തിക്കുന്ന ആക്രമണശേഷി കൂടിയ ഹെറോൺ ഡ്രോണുകളുടെ അതേ കരുത്ത് തന്നെയാണ് രുസ്തത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പിനും ഉള്ളത് എന്നാണ് DRDO വ്യക്തമാക്കുന്നത് അത് ഇന്ത്യക്കൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് കാരണം ഇത്രയും നാൾ നാം ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഇസ്രയേലിൻ്റെ സാങ്കേതിക വിദ്യയാണ് അതിനുശേഷം ആക്രമണ ഡ്രോണുകൾ വേണം എന്നുള്ള ഒരു കാര്യം കൂടി ഉയർന്നു വന്നപ്പോഴും നാം ആശ്രയിച്ചത് ഇസ്രയേലിനെ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ അതേ സാങ്കേതിക വിദ്യയുള്ള ഒരു ഡ്രോണിനെ നാം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു അത് അതിർത്തിയിൽ വിന്യസിക്കാൻ പോകുന്നു എന്നുള്ളത് ഇന്ത്യയുടെ പ്രതിരോധ നേട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ചൈന ഇതിനിടെ അതിർത്തിയിലേക്ക് വിങ്ലുങ് 2 എന്ന ഡ്രോണുകളെ എത്തിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതേ വിഭാഗത്തിലെ 4 എണ്ണം പാകിസ്ഥാനും ചൈനയ്ക്ക് കൈമാറി എന്നുള്ള വിവരവും അതിനുശേഷം പുറത്തു വരികയുണ്ടായി അപ്പോൾ നാമും കൂടുതൽ ജാഗ്രത പാലിക്കണം നമ്മുടെ ഭാഗത്തു നിന്നും കൂടുതൽ കരുത്തുള്ള ആയുധങ്ങൾ എത്തിക്കണം എന്നുള്ളത് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിലാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ DRDO ഇത്തരത്തിൽ മികച്ച ആക്രമണ ഡ്രോണുകളെ കൈമാറാൻ ഒരുങ്ങുന്നത് ഇനി നേരിട്ടുള്ള ഒരു പരീക്ഷണം മാത്രമേ ബാക്കിയുള്ളൂ അതിനുശേഷം അതിർത്തിയിൽ വിന്യസിക്കുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത